സർക്കാരിന് വഴിമുട്ടിയോ സാധാരണക്കാരനെ പിഴിഞ്ഞെടുക്കാൻ സർക്കാർ കൊണ്ടുവന്ന എ ഐ ക്യാമറകൾ പൂട്ടിക്കെട്ടുന്നു അതെ ക്യാമറകൾ മരവിപ്പിച്ചു ചെറുക്കാനാവാതെ അഴിമതി തെളിവുകൾ പുറത്തു വരുമ്പോൾ പിഴയിടലും ഫ്രീസറിലായി എന്ന് തന്നെ പറയാം സംസ്ഥാന വികസനത്തിന് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ഓരോ പദ്ധതിയിലും ഒരഴിമതി അത് നിർബന്ധമാണ് ഈ സർക്കാരിന് എന്നാൽ ഇതുവരെ ഒന്നും പ്രതികരിക്കാത്ത മുഖ്യമന്ത്രിക്ക് വേണ്ടി പറയാനായിരുന്നു മന്ത്രി എ കെ ബാലൻ എത്തിയത് എന്ന് മാത്രം അല്ലാതെ അഴിമതിയെക്കുറിച്ച് പറയാനോ തെളിവുകൾക്ക് മറുതെളിവുകൾ നിരത്താനോ അല്ല അദ്ദേഹം എത്തിയത് നേരത്തെയും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവിടെയും മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല എന്നാണ് എ കെ ബാലൻ നൽകുന്ന മറുപടി അതുതന്നെയാണ് സംശയങ്ങൾ ബലപ്പെടാനുള്ള കാരണമെന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം എന്നുമെന്നും ചോദിച്ചുകൊണ്ടിരുന്നാൽ പറയാൻ മനസ്സില്ല എന്ന് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ചോദിച്ചിട്ട് കാര്യവുമില്ല എന്നാൽ ഇതിന് മറുപടിയുമായി രമേശ് ചെന്നിത്തലയും എത്തി എ കെ ബാലൻ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് പുറത്തുവിട്ട രേഖകൾ ഒന്നും എ കെ ബാലൻ കണ്ടില്ലേ എന്നും ചെന്നിത്തല ചോദിക്കുന്നു ഏതായാലും എ ഐ ക്യാമറ ഇടപാടിലെ വൻ അഴിമതി കൊള്ളയുടെ തെളിവുകൾ ഒന്നൊന്നായി പുറത്തുവരികയും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉന്നമിട്ട പ്രതിപക്ഷ ആരോപണങ്ങളിൽ സർക്കാർ പ്രതിരോധത്തിലാവുകയും ചെയ്തതോടെ വിവാദ പദ്ധതി മരവിപ്പിച്ചു പിഴ ഈടാക്കുന്നതും വൈകും മരവിപ്പിക്കുമെന്ന് കേരള കൗമുദി മെയ് മൂന്നിന് റിപ്പോർട്ട് ചെയ്തിരുന്നു റോഡിലെ എഐ ക്യാമറ നിരീക്ഷണം ഉദ്ഘാടനം ചെയ്തുവെങ്കിലും ഗതാഗത വകുപ്പും കെൽട്രോണും തമ്മിൽ കരാർ ഒപ്പിട്ടിരുന്നില്ല ഇടപാടിൽ വിവിധ വകുപ്പുകൾക്കൊപ്പം എ ജിയുടെയും അന്വേഷണം നടക്കുന്നുണ്ട് ഐ ബിയും വിവരങ്ങൾ തേടിയിരുന്നു ഈ സാഹചര്യത്തിൽ മുന്നോട്ടു പോയാൽ തിരിച്ചടി ഉണ്ടാകും എന്നും സർക്കാർ വിലയിരുത്തുന്നു പദ്ധതി മരവിപ്പിക്കലിന് മുമ്പ് സർക്കാർ നിയമോപദേശവും തേടിയിരുന്നു അന്വേഷണ റിപ്പോർട്ടിനും തുടർ നടപടിക്കും ശേഷം നടപ്പാക്കിയാൽ മതി എന്നാണ് തീരുമാനം സംസ്ഥാനത്തെ എഴുന്നൂറ്റി ഇരുപത്തി എ ഐ ക്യാമറകളാണ് സ്ഥാപിച്ചത് ഒരു മാസത്തെ ബോധവൽക്കരണത്തിനു ശേഷം മെയ് ഇരുപത് മുതൽ പിഴ ഈടാക്കാനാണ് തീരുമാനിച്ചിരുന്നത് അഞ്ച് വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് കോടി നൽകാം എന്നാണ് കരാറെങ്കിലും വെറും എൺപത്തി ആറ് കോടിയെ എ ഐ ക്യാമറ സ്ഥാപിക്കാൻ ചെലവായുള്ളൂ എന്നതിന്റെ രേഖകളാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടത് കരാർ നൽകിയ എസ് അവർ ഉപകരാർ നൽകിയ പ്രസാഡിയോ ട്രോയിസ് എന്നീ കമ്പനികളാണ് ഗുണഭോക്താക്കൾ പിഴ ഈടാക്കി തുടങ്ങുമ്പോൾ മൂന്ന് കമ്പനികൾക്കും എത്ര ശതമാനം പണം ലഭിക്കുമെന്ന് ഇനി വേണം പുറത്തുവരാൻ പ്രസാഡിയോ ടെക്നോളജീസുമായി മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവ് പ്രകാശ് ബാബുവിനുള്ള ബന്ധവും ഇതിനിടെ പുറത്തുവന്നു റോഡ് സുരക്ഷയ്ക്കായി സേഫ് കേരള പദ്ധതി ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ച രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതും ദുരൂഹമെന്നാണ് ആരോപണം കെ ഫോൺ പദ്ധതിയിൽ പ്രസാഡിയോ ടെക്നോളജീസിനുള്ള ബന്ധവും ചർച്ചയായിരുന്നു പിന്നോട്ടു പോവാൻ കാരണങ്ങൾ ഏറെയുണ്ട് അടിമുടി ദുരൂഹത നിറഞ്ഞ ക്യാമറ ഇടപാടിൽ കരാറിന് വിരുദ്ധമായി കെൽട്രോൺ പുറം കരാർ നൽകി ക്യാമറ വിലയുടെ പല മടങ്ങ് തട്ടാനുള്ള പുറം കരാറുകാരുടെ രഹസ്യ നീക്കം പുറത്തുവന്നു വന്നു പുറം കരാർ നേടിയ കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധുവിനുള്ള ബന്ധം പുറത്തുവന്നു ഇനി ഇതിൽ ഹാലിളകി നടക്കുന്ന ചിലരുണ്ട് പദവി മരവിപ്പിക്കൽ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാനുള്ള നീക്കവും ചില ഉദ്യോഗസ്ഥർ ആരംഭിച്ചു മരവിപ്പിച്ചാൽ ക്യാമറകൾ നശിക്കും എന്നാണ് ഇവരുടെ വാദം മരവിപ്പിക്കലിനോട് മോട്ടോർ വാഹന വകുപ്പിനും താല്പര്യമില്ല അന്തിമ കരാർ ഉണ്ടാക്കേണ്ടത് ഗതാഗത വകുപ്പും കെൽട്രോണും ചേർന്നാണ് കരാർ ഒപ്പിട്ടാലും മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിടണം മന്ത്രിസഭയ്ക്ക് അത് നിയമവകുപ്പിനെ കൈമാറാം ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒപ്പുവയ്ക്കുമ്പോഴേ കരാർ നടപ്പാകും കൂടുതൽ വാർത്തകൾക്ക് കേരള കമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങൾ അറിയിക്കുക